ലോകത്തിലെ ഏറ്റവും ഭീമാകാരവും അപകടകാരികളുമായിരുന്ന ജീവികൾ നമ്മുടെ ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലഘട്ടമായിരുന്നു ക്രെറ്റേഷ്യസ് കാലഘട്ടം. കൃത്യമായി പറഞ്ഞാൽ 145 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച് 66 മില്യൺ വർഷങ്ങൾ മുൻപ് വരെയായിരുന്നു ക്രെറ്റേഷ്യസ് കാലഘട്ടം. ഈ കാലഘട്ടത്തിലായിരുന്നു ഡൈനോസറുകൾ അടങ്ങുന്ന പല അപകടകാരികളായ ജീവികളും ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നത്. ഡൈനോസറുകൾ ഈ ഭൂമിയെ അടക്കി ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ തന്നെ 60 അടിയിലധികം നീളമുള്ള ഭീമാകാരനായ ഒരു ജീവി കടലിൽ ജീവിച്ചിരുന്നു, മൊസാസൗറസ് എന്ന രാക്ഷസ ജീവി. 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ഡച്ച് നഗരമായ മാസ്ട്രിക്റ്റിന് സമീപത്തുള്ള ഒരു ക്വാറിയിൽ നിന്നായിരുന്നു ആദ്യമായി മൊസാസോറസിൻ്റെ തലയോട്ടികൾ കണ്ടെത്തിയത്. എന്നാൽ ഈ തലയോട്ടികൾ മുതലയുടെയോ തിമിംഗലത്തിൻ്റെയോ ആണ് എന്നായിരുന്നു ആദ്യം കരുതിയിരുന്നത്. എന്നാൽ പിന്നീടുള്ള പഠനങ്ങളിൽ നിന്നും ഇത് 70 മില്യൺ വർഷങ്ങൾക്ക് മുൻപ് കടലിൽ ജീവിച്ചിരുന്ന രാക്ഷസ ജീവിയുടേതാണെന്ന് കണ്ടെത്തുകയായിരുന്നു. ഇവകളുടെ ഒരു കടിക്ക് പോലും 13,000 മുതൽ 16,000 LBS വരെ, അതായത് ഏകദേശം 7,000-ത്തിലധികം ഭാരമുള്ള ഫോഴ്സാണത്രേ. ഇതിൻ്റെ കൈകാലുകളും നീളമേറിയ വാലും ഇവകൾക്ക് കടലിനടിത്തട്ടിലേക്ക് വളരെ വേഗത്തിൽ കുതിച്ചു പായാൻ സഹായിക്കുന്നവയായിരുന്നു. അറ്റ്ലാന്റിക് ഓഷ്യനിലായിരുന്നു ഇവകൾ വസിച്ചിരുന്നതെന്ന് കണ്ടെത്തിയ ഫോസിലിൽ നിന്നും വ്യക്തമായിരുന്നു. കടലാമകൾ മുതൽ വലിയ സ്രാവുകൾ വരെ ഇവകളുടെ ഇരകളായിരുന്നത്രേ. തീർത്തും അപകടകാരികളായിരുന്ന ജീവികളായിരുന്നു മൊസാസോറസുകൾ. 40 മുതൽ 80 അടി വരെ ഇവകൾക്ക് വലിപ്പമുണ്ടായിരുന്നെങ്കിലും മണിക്കൂറിൽ 30 കിലോമീറ്റർ വേഗതയിൽ ഇവകൾക്ക് നീന്താൻ കഴിയുമായിരുന്നു. ഒരു മൊസാസോറസ് ചുരുങ്ങിയത് 20 വർഷമെങ്കിലും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കും. പെട്ടെന്നുള്ള കാഴ്ചയിൽ കൊമോഡോ ഡ്രാഗനുമായി സാമ്യത തോന്നുന്ന ഇവകൾക്ക് പക്ഷേ ഭൂമിയിലൂടെ ഇഴഞ്ഞു സഞ്ചരിക്കാൻ കഴിയില്ല. പൂർണ്ണമായും വെള്ളത്തിനടിയിലാണ് ഇവകൾ ജീവിച്ചിരുന്നത്. ക്രിട്ടേഷ്യസ് കാലഘട്ടത്തിൻ്റെ അവസാനത്തോടുകൂടിയാണ് ഇവകൾ ഭൂമിയിൽ നിന്നും ഇല്ലാതായി തുടങ്ങിയത്. എന്നാൽ ഇപ്പോഴും മൊസാസോറസുകൾ ജീവിച്ചിരിക്കുകയായിരുന്നുവെങ്കിൽ തീർച്ചയായും ഇവകൾ മനുഷ്യജീവന് വലിയ രീതിയിൽ തന്നെ ആപത്താവുമായിരുന്നു. കടലിലേക്ക് ഇറങ്ങുന്ന ആളുകളെപ്പോലും ഇവകൾ ആക്രമിക്കാമായിരുന്നു. ഇന്നും മൊസാസോറസുകൾ കടലിൻ്റെ അടിത്തട്ടിൽ, കടലിൻ്റെ ആഴങ്ങളിൽ ജീവിച്ചിരിപ്പുണ്ട് എങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി കാണാം. ഹാവ് എ നൈസ് ഡേ.